ഹലോ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായിട്ടോ ഒരു എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക കുഞ്ഞാറ്റ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, പക്ഷേ എനിക്ക് അതിന് പറ്റുന്നില്ല. നമ്മൾ എന്താ പറയുക, എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് ബാഗ് വെയിറ്റ് പിടിച്ചിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര പുറം മിന്നണ വേദനയാണ് കേട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കര മിന്നണ വേദന. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ പോടെ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് എടുക്കാം. അപ്പോൾ പുതിയതായിട്ടായിരുന്നു നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി ഒരാൾക്ക് ബ്യൂട്ടി ബ്ലോഗ്സ്. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ, എനിക്ക് ഞാൻ മറ്റേ ചാനലിൽ ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. ഞാൻ ഷോർട്സാണ് മെയിനിലെ അതിനകത്ത് ഇട്ട് തുടങ്ങിയേക്കണേ. എനിക്കതിനകത്ത് ഷോർട്സ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പോൾ ഷോർട്സിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യാണ്ടിട്ട്. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണോ മറ്റേ ചാനലിൽ ഞാൻ ഇടുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതിനെന്തെങ്കിലും ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടയ്ക്ക് ഇടാറുണ്ട്, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം 1 മണിക്കൂർ, ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ എത്തിയതാണ്. ഇപ്പം 7:45, അതായത് 5:30 കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒന്ന് ഇതായിട്ട് വന്നപ്പോഴേക്കും ഒരു 6 മണി കൂടിക്കും. മിക്കൊന്ന് ഞാൻ ഉറക്കി അന്നേരം എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ പാവം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് പാല് കൊടുത്തു. ഇന്നലെ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നത്, ഇന്നലെ വീഡിയോയിൽ മിക്കു കരയണാണ് ഇട്ടേ കൊച്ചിന് വിശന്നിട്ടാണ്, കൊച്ച് കരയണേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എൻ്റെ കൊച്ചിന് വിശന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, അവൻ ഉറക്കം വന്നിട്ട് കരയണേയായിരുന്നു. അവന് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ നല്ല കരച്ചിലും കഴിഞ്ഞിട്ടാണ് ഉറങ്ങുള്ളൂ. അതിപ്പോൾ എന്നാ ഒരു മിനിറ്റ്, അവന് പാലും കൊടുത്ത് എല്ലാം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ, അവൻ്റെ കാര്യം മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം, മമ്മി ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാറുള്ളൂ. മിക്കുവിൻ്റെ കാര്യം ഇന്ന് വരെ ഒരു രീതിയിലും, കാരണം ഞാൻ പഠിക്കാതെ പോകുന്നതുകൊണ്ട് അത്രയും സമയം പോലെ എൻ്റെ കൊച്ചിൻ്റെ കൂടെ എന്നാ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ കുറ്റം പറയുന്നുണ്ടായിരുന്നു. അത്രയും സമയം, അതായത് രാവിലെ ഞാൻ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം ഞാൻ 5:30 വരും, ഇത്രയും മണിക്കൂർ മാത്രമേ ഞാൻ മാറി നിൽക്കുന്നുള്ളൂ. ജോലിക്ക് പോകുന്ന അമ്മമാർ എത്രയോ പേര് മാറി നിൽക്കണം. പിന്നെ എന്തിനാണ് എന്നെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത്? നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ അതെൻ്റെ ലൈഫിനെ ഒരുപാട് എനിക്ക് ബാധിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഞാൻ ഒരുപാട് കേൾക്കുന്നു, അതെനിക്ക് നന്നായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ എനിക്ക് പറഞ്ഞതെന്ന് അറിയില്ല. ഞാൻ ഒരു ദിവസം ഞാൻ വിചാരിക്കും, ഓക്കെ ഇന്നും കൊണ്ട് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് നല്ല രീതിയിൽ രണ്ട് ദിവസം സന്തോഷമായിട്ട് മുന്നോട്ട് പോയാൽ പിന്നെയും എല്ലാം പോയി. പിന്നെ ഞാനിപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു കേട്ടോ. ഓൾറെഡി നമുക്ക് എന്ത് സങ്കടം വന്നാലും എന്നാ എപ്പോഴും എന്താ പറയുക, ചിരിച്ചും നമ്മൾ കുറേ സന്തോഷം മറക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഞാനും ചെയ്യണേ. എനിക്കിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയണേ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രാത്രി മുഴുവൻ എൻ്റെ മിക്കുവിൻ്റെ ഒപ്പം തന്നെയാണ്, എന്നെ കൊണ്ട് പറ്റുന്ന സമയം മുഴുവൻ ഞാൻ മിക്കുവിൻ്റെ ഒപ്പമാണ്. പിന്നെ എനിക്ക് ഒട്ടും തീരെ വയ്യാന്ന് പറയുമ്പോഴാണ് ഞാൻ മമ്മിയുടെ അടുത്ത് പോയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുക. നമുക്ക് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോലെ പരമ സുഖം വേറെയില്ല. കല്യാണം കഴിഞ്ഞിട്ടോ, കല്യാണത്തിന് മുമ്പ് മമ്മി എന്നെ ചീത്ത പറയായിരുന്നു, ഞാനത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഒരു ചീത്തയില്ല, വഴക്കുമില്ല, ഒന്നുമില്ല, സുഖമായിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക. ഇത്ര വയ്യെങ്കിലും മമ്മി അവനെ നോക്കി തരും. എനിക്ക് മിക്കുവിൻ്റെ കാര്യത്തെ വിട്ടിട്ട് ഞാൻ ഒന്നും ഇന്നുവരെ ചെയ്തിട്ടില്ല. അവൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവൻ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവന് കുറുക്കും കൊടുത്ത് പാലും കൊടുത്ത് അവൻ ഉറക്കാൻ വേണ്ടിയിട്ട് കിടത്തിയിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് വന്നാണ് അവന് വീശുന്നിട്ട് എല്ലാ കരഞ്ഞേ. അവൻ്റെ വയറ് വീശുന്നത് ഞാൻ ഇന്നുവരെ ഇരുത്തിയിട്ടില്ല. അവന് വീശുന്നിട്ട് എല്ലാ കരഞ്ഞേ. അവൻ എന്തിനാ കരയണേന്ന് ഒരമ്മ എന്ന നിലയിൽ ഓരോ അമ്മമാർക്കും അറിയാം. ഇപ്പം ഒരു റൂട്ടിൽ നിന്നപ്പോൾ ഒരു കൊച്ച് കരയുവാണ്, അതിൻ്റെ അമ്മയ്ക്കറിയാം അതെന്തിനാ കരയുന്നതെന്ന്. പാല് കൊടുത്തതാണോ കൊടുക്കാത്തതാണോ, ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് കേട്ടോ. കൊച്ചിന് എന്തെങ്കിലും കൊടുക്ക്, കൊച്ചിന് അങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ കൊടുത്തിട്ടായിരിക്കും ഇരിക്കുക, മറ്റുള്ളവർ എന്തറിഞ്ഞിട്ടാ പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചില ചേച്ചിമാർ ഭയങ്കര സ്നേഹത്തോടെ കുഞ്ഞാറ്റയെ കുഞ്ഞാവയ്ക്ക് വിശന്നിട്ടായിരിക്കും, മിക്കുവാവയ്ക്ക് വിശന്നിട്ടായിരിക്കും എന്നാണ് രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ചിലവർ, ഞാൻ ഏതാണ്ട് കൊച്ചിനെ പട്ടിണി കിട്ടിയേക്കാണ് ഞാൻ ഇതുവരെ പാല് കൊടുക്കില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. എനിക്ക് അങ്ങനത്തെ കമൻറ്റ് ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ, അതായത് എന്നെ
ഇതാക്കി ഇതായിട്ട് പറഞ്ഞ കമൻറ്റ് ഞാൻ ഇടാറില്ല. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് വിഷമം തട്ടുന്ന കമൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ എനിക്കിഷ്ടം ഒരുവിധം ഞാൻ മിക്കപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ 5 മണിക്ക് 5:30 ഒക്കെ ആകുമ്പോഴേ ഞാൻ വരിക. ഇന്ത്യ ഫോൺ പോലും കൊണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ബസ്സിലിരിക്കുന്ന ടൈമിലെങ്കിലും ഞാൻ പറയും ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ബസ്സിനാ പോകണേ, എനിക്കൊരു സ്കൂട്ടി മേടിക്കണം, സമയം പോലെ മേടിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി. അത് ഇന്നലെ കുറേ പേര് പറഞ്ഞു മമ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മമ്മി ഒരിക്കലും സമ്മതിക്കത്തില്ല മിക്കുവിനെ അങ്ങനെ കരയിപ്പിക്കാൻ, അല്ലെങ്കിൽ മിക്കു അങ്ങനെ ഫുഡ് കൊടുക്കാതിരുന്ന മമ്മി തന്നെ എൻ്റെ അടുത്ത് പറയും കൊച്ചിന് 1 മണിക്കൂർ കൊടുപ്പം ഞാൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പാല് കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ കൂടെ ഇല്ലാത്തപ്പോൾ അവന് പാല് കൊടുക്കുന്ന കുറവല്ല. ഇപ്പോൾ പിഴിഞ്ഞ് ഞാൻ എങ്ങനെയാണ് കോളേജിൽ പോകുമ്പോൾ അമ്മമാർക്ക്, അതായത് ജോലിക്ക് പോകുന്ന അമ്മമാർ, എന്നെ പോലെ എന്നെ കോളേജിൽ പോകുന്ന അമ്മമാരൊക്കെ കുറേ പേര് എനിക്ക് കമൻറ്റ് ബോക്സിൽ മിക്കുവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ മറ്റ് ചാനലിൽ എങ്ങനെയാണ് ഞാൻ മിക്കു അവയ്ക്ക് ഫീഡ് ചെയ്യുന്നത്. അവനിപ്പം കുഞ്ഞിക്കുറി കുറുക്കുകൾ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്രൂട്ട്സ്, അതൊക്കെ ഞാൻ അതിൻ്റെ പൾപ്പില്ലേ അതൊക്കെ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ കഴിക്കാറില്ല, അവർ പല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ റൊട്ടീനായിട്ട് അത് പോകുന്നുണ്ട്. നൈറ്റ് ഫുൾ അവൻ ഉറക്കമില്ലാതെ പല്ല് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പകലൊന്നും കൊടുക്കാൻ പറ്റാത്ത ഞാൻ നൈറ്റിലെല്ലാം ഞാൻ സർക്കുലേറ്റ് ചെയ്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് ഒരു രീതിയിലും എനിക്ക് വിഷമിപ്പിക്കാതെ എനിക്ക് പഠനം കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്കത് പഠനം കംപ്ലീറ്റ് ചെയ്ത് അവനൊരു നല്ല വിദ്യാഭ്യാസം ഞാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയും വേണം, അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ കയ്യിൽ എൻ്റേതായ ഒരു ഏണിങ്സും വേണം, നമുക്കൊരു സപ്പോർട്ട് വേണം. ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആരുടെയും കയ്യിൽ നിന്ന് ചോദിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് പണിത് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സുഖമാണ്. അത് യൂട്യൂബിൽ നിന്ന് എത്ര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് കിട്ടത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച് ആ പഠിച്ച് കിട്ടിയ ജോലിയിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ മേക്കപ്പ് പഠിച്ചിട്ട് എനിക്ക് അതായത് വർക്കിന് പോയിട്ട് തിരിച്ച് എനിക്ക് കിട്ടുമ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉള്ള പൈസയായിരുന്നു. പിന്നെ എന്താ പറയുക മേക്കപ്പ് ഫീൽഡൊക്കെ വിട്ടിട്ട് ഒത്തിരി നാളായിട്ടോ. അപ്പോൾ എന്തായാലും അതെനിക്ക് നല്ല ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അവനെ എനിക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. എനിക്കൊരു സപ്പോർട്ട് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ എനിക്ക് അച്ഛനും കുഞ്ഞുമാവയ്ക്കും ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെയും കൊണ്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പം അത്രയാണ് പറയാൻ വന്നത്. പിന്നെ എന്തോ പറയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ, ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഞാൻ സത്യത്തിൽ മറന്നുപോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഞാൻ ഓർക്കുമ്പോൾ ഞാൻ എന്തായാലും പറയാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ്. ഞാൻ ബാൽക്കണിയിൽ ഇവിടെ നിന്നിട്ട് ഞാൻ എനിക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റ് ചാനലിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ചെറിയ രീതിക്ക് പണിയും വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് നിങ്ങളുടേതായ സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എൻ്റേതായ രീതിക്ക് പുതിയ വീഡിയോസ് നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇഷ്ടമല്ല. ചിലവർക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യൂ കേട്ടോ. നമ്മൾ നല്ല നല്ല കണ്ടൻറ്റ് വീഡിയോസ് ഇടുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. രാവിലെ കഴിച്ച പാത്രം, ഇച്ചാൻ കഴിച്ച പാത്രം, പിന്നെ മിക്കുന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം, അതിനുള്ള പാത്രമൊക്കെ കുഞ്ഞു പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അവന് കൂടുതലും കഞ്ഞിവെള്ളമാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വെള്ളം വെറുതെ കുടിക്കണേക്കാൾ അവന് ഇഷ്ടം കഞ്ഞിവെള്ളം കുടിക്കണേയാണ്. ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട്. ചില സമയത്ത് അവൻ കഞ്ഞിവെള്ളം കുടിക്കും, ചില സമയത്ത് അതുപോലും കുടിക്കത്തില്ല കേട്ടോ. അത് ഞാനുള്ളപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്ക് എത്ര സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ സത്യത്തിൽ ഓർക്കത്തില്ല അല്ലേ. ഞാൻ എന്തൊക്കെ സങ്കടങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മനസ്സിൽ കിട അലട്ടി അലട്ടി ഇങ്ങനെ പോയാലും എന്തെങ്കിലും പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊന്നും ഓർക്കുപോലും ഇല്ല. ചില സമയത്ത് ഞാനിങ്ങനെ അത് ഓർത്ത് പണി ചെയ്തുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കുന്ന ടൈമും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇല്ല എന്നല്ല, അങ്ങനെയുള്ള ടൈമും ഉണ്ട്. എന്നാലും പകുതി മുക്കാലും നമ്മുടെ ചിന്ത പണിയിലോട്ട് ശ്രദ്ധിക്കും, അയ്യോ ഇനി എന്താ പണി ചെയ്യാനുള്ള. ചില സമയത്ത് ഞാൻ ആലോചിക്കും എനിക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇങ്ങനെ തിരുതിരാ കിട്ടുന്നത് എപ്പോഴും നമുക്ക് മെൻ്റലി ഒരു സ്ട്രെങ്ത് തരുന്ന ഒരു സംഭവമാണെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് റെസിപ്പീസൊക്കെ ചേച്ചിമാർ അറിയാവുന്നവർ ചേച്ചിമാർ കുഞ്ഞു കുട്ടി റെസിപ്പീസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ.
എനിക്ക് കുട്ടി കുട്ടി റെസിപ്പീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എഗ്ഗിൻ്റെ, ബ്രെഡിൻ്റെ അങ്ങനത്തേക്കുള്ള റെസിപ്പീസ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം, പെട്ടെന്ന് കഴിക്കാനും പറ്റണം, അങ്ങനത്തെയുള്ള റെസിപ്പീസ്. ഞാനിപ്പോൾ പീനട്ട് ബട്ടർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സജഷൻ കേട്ട് മേടിച്ചതാണ്. പിന്നെ പീനട്ട് ബട്ടർ മേടിച്ചിട്ടുണ്ട്. പീനട്ട് ബട്ടറും അതുപോലെ തന്നെ ബ്രെഡും മേടിച്ചു. അത് രണ്ട് തീർന്നു പോയി കേട്ടോ. പക്ഷേ എനിക്ക് പീനട്ട് ബട്ടർ, ഞാൻ കപ്പലണ്ടി കഴിക്കത്തില്ല. എനിക്ക് അത് അങ്ങനെ കപ്പലണ്ടി അങ്ങനെ അധികം എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. പക്ഷേ എനിക്ക് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്താ അറിയില്ല, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മട്ടും മിക്കവാറും, കാരണം നമുക്കിങ്ങനെ ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ബൂസ്റ്റ് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കണേല്ല, എന്താണോ എന്തോ വെറുതെയൊക്കെ കൊരുത്തുന്ന ഒരുപാട് ഞാൻ തിന്നിട്ടുണ്ട്. ഇപ്പം അതൊന്നും കഴിക്കണോടില്ല കേട്ടോ. പിന്നെ നമ്മളിവിടത്തേക്ക് പാത്രങ്ങളൊക്കെ ഒട്ടും കൊണ്ടുവന്നിട്ടില്ല. നമ്മളൊന്നും തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, സാധനങ്ങളൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം എടുക്കും. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. അവിടെ നിന്ന് കൊണ്ടുവന്ന അവർ നമുക്ക് വീടൊഴിയണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു സ്കൂട്ടി മേടിക്കണം, ലേണേഴ്സ് എഴുതണം, എന്തൊക്കെ പരിപാടിയാണ് കിടക്കണേ. ദൈവം, എനിക്കറിയില്ല. എനിക്ക് ഏതെങ്കിലും ഒരു അവധിയുള്ള ദിവസം നോക്കി ലേണേഴ്സ് പോയി എഴുതാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ റിപ്പബ്ലിക് ഡേയുടെ അതല്ലേ കഴിഞ്ഞ ഈ വെള്ളിയാഴ്ചയായിരുന്നു ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ എന്തോ എൻ്റെ ഡീറ്റെയിൽസും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തില്ല. അതുകൊണ്ടാണ് വൈകിപ്പോയി. അപ്പോൾ ഇനി അടുത്ത ഡേറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മിക്കു എണീറ്റായിരുന്നു കേട്ടോ. മിക്കു എണീറ്റിട്ട് ഞാൻ അവന് പാല് കൊടുത്തു. അങ്ങനെ തന്നെ അവൻ കിടന്നായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം, തൂക്കണം, അങ്ങനെയൊക്കെയുള്ള കുട്ടി കുട്ടി പണികളൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പണികൾ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണി ചെയ്യണേ, അങ്ങനെയൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുറേ പേര് പറയണേ കേട്ടോ, ഇവക്ക് ഇത് മാത്രമുള്ള പരിപാടി. ഞാൻ എൻ്റെ ഉള്ള സമയം വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാനിത് സമയം കളയാതെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പരിമിതി, എന്തോ ഇനി പറയുക, ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡാക്കുന്നതും ഒക്കെ കേട്ടോ. ഒരു ടൈം ബൈ ലൈഫ് പോലെ എന്നും ആയി പോകുന്നതാണ്. സോറി, ഞാൻ എന്തായാലും കുറേ എനിക്ക് റെസിപ്പീസ് അയച്ചു തരുമോ, ഞാൻ അതുപോലത്തെ റെസിപ്പീസ് എന്തായാലും ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അല്ല, കാണിച്ചു തരാം എന്നല്ല, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ ബ്രെഡും ചീസും ഒക്കെ വെച്ചിട്ട് കുറേ ട്രൈ ചെയ്യുന്നു കേട്ടോ. പിന്നെ പഴവും നെയ്യും വാട്ടിക്കഴിക്കാൻ ചില ചേച്ചിമാരിങ്ങനെ എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പഴവും നെയ്യോടെയും കൂട്ടിയിട്ടുള്ള രുചി എനിക്കങ്ങനെ പിടിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വണ്ണം വയ്ക്കാനുള്ളതല്ലേ, അതെന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ വണ്ണം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നെ ഈ തൊട്ടിയുടെ ഇത് ഞാൻ ലിങ്ക് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. കിടിലം തൊട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് അവനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കിഡ്സ് സോൺ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാം കേട്ടോ. നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങളും സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പകുതി മുക്കാലും പണി എനിക്ക് കുറവാണ്. അത് വേറെ കാര്യം, പാത്രങ്ങൾ കുറവാണ്. പെരുമാറാൻ പാത്രം കുറവാണെന്നുണ്ടെങ്കിലും പിന്നെ അത്രയും പാത്രങ്ങൾ നമുക്ക് ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ ഇവിടെയാണ് കേട്ടോ വേസ്റ്റിൻ്റെ, അതായത് കാർഡ്ബോർഡ് ബോക്സ് കത്തിക്കാൻ അതിനുള്ള വേസ്റ്റ് വെക്കുന്ന ഇവിടെയാണ്. അതാകുമ്പോൾ നമുക്കൊരു ഒരു ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ കൊണ്ടുപോയി കത്തിക്കും. ഇത്തിരി ഇത്തിരിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി കത്തിക്കും അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഞാൻ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിലെ പോലത്തെയാണ് ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. അതാകുമ്പോൾ അകത്ത് നമ്മൾ ഞങ്ങളെന്തായാലും അകത്തിരുന്ന് ഇങ്ങനെ ഡൈനിങ് ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കൽ കുറവാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഇരുന്ന് നമുക്ക് പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. പിന്നെ നല്ല വെട്ടം കിട്ടും. റോഡിലൂടെ അങ്ങനെ കണ്ണത്തൊന്നുമില്ല, നല്ല വെട്ടമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഞ്ഞി വയ്ക്കും. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കഞ്ഞി വയ്ക്കുന്ന മൺകലത്തിലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ രാത്രി കഞ്ഞി വെച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോൾ കേടാവത്തില്ല ഒന്ന്. പിന്നെ എനിക്ക് തിളപ്പിച്ച് വാർത്താലും പിറ്റേ ദിവസം വരെ വേണമെങ്കിൽ കേടാവാതെ ഇങ്ങനെ ഇരുന്നോളും. സ്റ്റീലിൻ്റെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവും പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ മൺകലത്തിൽ തന്നെ ഇത് ഞാൻ നേരത്തെ മുതലേ കഴിഞ്ഞ ഒരു ഒന്നര മാസമായിട്ട് മൺകലത്തിലാണ് വെള്ളം വയ്ക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇച്ചിരി അരിയിടാൻ വിചാരിച്ചു. കഴിഞ്ഞ മാസം വരെ ഞാൻ വെള്ളരിയായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുത്തിരി ആക്കിയിട്ടുണ്ട് കേട്ടോ. കുത്തിരിക്ക് നല്ല കഞ്ഞിവെള്ളമാണ്. എനിക്ക് കഞ്ഞിവെള്ളം, കുത്തിരിയുടെ കഞ്ഞിവെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കുത്തിരിയുടെ കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമാണ്. മിക്കൂനും കഞ്ഞിവെള്ളം ഇഷ്ടമാണ്, എനിക്കും കഞ്ഞിവെള്ളം ഇഷ്ടമാണ്. പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ച സാധനങ്ങളാണ് കേട്ടോ കഞ്ഞിവെള്ളം, കഞ്ഞി, ഉരുളക്കിഴങ്ങ്, മുട്ട, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും കഴിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് അരിയൊക്കെ കഴുകി ഇടാമെന്ന് വിചാരിച്ചാണ്. ഈ അരി കഴുകുമ്പോൾ ഇങ്ങനെ ചുമന്ന വെള്ളമാണ് കേട്ടോ. പക്ഷേ കഞ്ഞിവെള്ളത്തിന് ഞങ്ങൾക്ക് കോളേജിൽ 11 മണിയാകുമ്പോൾ കഞ്ഞിവെള്ളം കിട്ടും കേട്ടോ. ഹോസ്റ്റലിലെ പിള്ളേർക്കാണ് കഞ്ഞിവെള്ളം കിട്ടും. അത് ഞാൻ പോയി കുടിക്കാറുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള നല്ല കഞ്ഞിവെള്ളം അവിടുത്തെ കഞ്ഞിവെള്ളം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മിക്കൂന് ഞാൻ ഇച്ചിരി കുത്തരി ഇടുന്നുണ്ട് കേട്ടോ.
മിക്കുവിൻ്റെ ഒരു ഫുഡ് റൊട്ടീൻ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഫുഡ് റൊട്ടീൻ ഷൂട്ട് ചെയ്യാം, എനിക്ക് ടൈമുള്ള ഒരു ദിവസം ഞാൻ ഞായറാഴ്ച അവന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് റൊട്ടീൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. മിക്കുവിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കുത്തിരി പൊടിയരി എന്ന് പറയും കേട്ടോ, പൊടിയരിക്കഞ്ഞിയൊക്കെ ഇല്ലേ, പൊടിയരിക്കഞ്ഞ ഇടാമെന്ന് വിചാരിച്ചാണ്. പൊടിയരിക്കഞ്ഞ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന് മുമ്പ് ഞാൻ മേടിച്ച് അവനെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വേവണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം അത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ വേവില തരിതിരി പോലെ കിടക്കും. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് ഇതാക്കിയിട്ട് പൊടിയരി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കുതിർത്തിയിട്ട് തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് വേവുകയും ചെയ്യും, അതുപോലെ തന്നെ ഇതാവത്തില്ല, കേടാവത്തില്ല, നന്നായിട്ട് വേവും ചെയ്യും കേട്ടോ, നന്നായിട്ട് ഉടയും. മിക്കോ എണീക്കണില്ല, ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് തിരിഞ്ഞും പറഞ്ഞുമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ഇച്ചായനുണ്ട്, ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞുമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ, ഇവിടെ വന്നിരുന്ന് ഇവിടെ നേടി എഡിറ്റ് ചെയ്യും. എൻ്റെ മറ്റേ ചാനലിലോട്ട് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും അതിന് വേണ്ടിയിട്ട്. എനിക്കതുപോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മിക്കുവിനെ ഇവിടെ ഇരുത്തിയ ഇവിടെ ഇപ്പോൾ അവൻ മിക്കു കിടക്കുവാണ് കണ്ടോ, മിക്കു കിടക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ പെട്ടെന്ന് കണ്ണും കിട്ടും, അതായത് എനിക്ക് കാണാൻ പറ്റും. ഇവിടെ പിന്നെ പൊടി ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് കേട്ടോ, അത് ഇവിടെ ഇങ്ങനെ റോഡായതുകൊണ്ടാണ് ഇത്രയും പൊടി വരുന്നത്, ഭയങ്കര പൊടിയാണ്. ഇത് ഞാൻ എന്നും തുടക്കണേ കൊണ്ട് ഇവിടെ നിലത്ത് ഇപ്പോൾ പൊടി കുറഞ്ഞിട്ടുണ്ട്, താഴത്ത് പൊടി കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ചൊഴുകുന്നുണ്ട്, നന്നായിട്ട് തിളച്ചൊഴുകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് മൂടി വയ്ക്കാം ഇനി കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇത് തന്നെ ഇരുന്ന് അകത്ത് വേവാത്തയൊക്കെ നന്നായിട്ട് തന്നെ ഇരുന്ന് വെന്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഇടയ്ക്ക് പോയി ഒന്ന് കുളിച്ചായിരുന്നു, കുളിച്ചിട്ടുണ്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നായിരുന്നേ. ഓക്കെ, അപ്പോൾ മിക്കുവിൻ്റെ മറ്റേ കസേരയില്ലേ, കസേരയിൽ രാവിലെ തൊട്ട് ഫുഡ് കഴിച്ചതിൻ്റെ അവൻ അവിടെ ഇരുത്തിട്ടുണ്ടോ, കസേരയിൽ ഇരുത്തിയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. തന്നെ കഴിക്കാറൊന്നും ആയില്ല, കുഞ്ഞല്ലേ. മിക്കുവിന് ഇപ്പോൾ എത്ര മാസമായിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിരുന്ന് ഫുഡിൻ്റെ ഇതൊക്കെ എടുത്ത് കളയാണ്, എടുത്ത് കളയാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാം. അപ്പോൾ ചെളിയൊന്നും ഇരിക്കില്ലല്ലോ, ഇപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാനത് തുടക്കി കേട്ടോ, ചില സമയത്ത് ഞാനും മറന്നു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത്, പിന്നെ ഞാൻ തല കുളിക്കാറില്ല കേട്ടോ. 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഞാൻ തല കുളിക്കുകയുള്ളൂ, മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യണകൊണ്ടായിരിക്കാം, എനിക്ക് ഉണക്കാനുള്ള ടൈം കിട്ടുന്നില്ല മുടി. അപ്പോൾ ഞാൻ വിചാരിച്ച 2 ദിവസമൊക്കെ കൂടിയിട്ട് കുളിച്ച തല കുളിക്കാം, മെയിൽ മാത്രം ഞാൻ കഴുകും കേട്ടോ. അപ്പോൾ തല കുളിച്ചിട്ടില്ല, അപ്പോൾ എന്തായാലും തലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷാമ്പു ഇട്ട് ഇതാക്കണമെന്നുണ്ട്. ഹെയർ കെയർ റൂട്ടീനും ചെയ്യണം, മറ്റേ താളിയൊക്കെ ഇട്ടിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ പതിവ് പോലെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി സംഭവങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഇത് അലങ്കോലപ്പെട്ടി എടുക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്ന്. പിന്നെ എന്നിട്ട് വേണം നമുക്ക് ബാക്കി എഴുതാനും വരയ്ക്കാനും ഒക്കെ ഉണ്ട്, കുറേ ഉണ്ടെന്ന്, കുറച്ച് എഴുതാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാനുണ്ട്, അതൊക്കെ എഴുതിയിട്ട് ബാക്കികളെ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ അധികം എടുത്ത് ഷൂട്ട് ചെയ്ത് എൻ്റെ സമയം ഞാൻ ഒരുപാട് പാഴാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെലൈക്കൺ അമർത്തണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് നാളായാലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി ജസ്റ്റ് ഒന്ന് എടുത്ത് കറക്കിയിട്ട് വരാം കേട്ടോ.